നമസ്കാരം. ഈ സ്വർണ്ണ തട്ടിപ്പ് കേസ് പലതിന്റെയും ബാക്കിയാണെന്ന് കഴിഞ്ഞ ദിവസം മുതൽ തന്നെ സംശയങ്ങളുണ്ട്, സൂചനകളുണ്ട്. അപ്പോൾ ഈ സ്വർണ്ണക്കടത്ത് കേസുമായി എന്തിനെയൊക്കെ നമുക്ക് ബന്ധപ്പെടുത്താം? സകല അഴിമതി കഥകളുമായി വേണമെങ്കിൽ നമുക്ക് ഈ സ്വർണ്ണക്കടത്തിനെയും ഇപ്പോഴുള്ള ഈ സംഭവ വികാസങ്ങളെയും ഒക്കെ നമുക്ക് ബന്ധപ്പെടുത്താൻ സാധിക്കും എന്നാണ് തോന്നുന്നത്. അങ്ങനെയാണ് പല വിലയിരുത്തലുകളും പല സൂചനകളും ഒക്കെ തന്നെ പുറത്തു വരുന്നത്, റിപ്പോർട്ടുകളും ഒക്കെ തന്നെ പുറത്തു വരുന്നത്. എല്ലാം കണ്ണികളാണ്, ചെയിനുകളാണ്. അപ്പോൾ ഇതൊരു ഒരു വലിയ ശൃംഖലയാണ്, വലിയൊരു ശൃംഖലയാണ്. ആ ശൃംഖലയുടെ ഏതാനും ഭാഗം മാത്രമേ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളൂ എന്ന സൂചനകളൊക്കെ കേൾക്കുന്നു. ബി ജെ പി സംസ്ഥാന വക്താവ് ശ്രീ സന്ദീപ് വാര്യർ, അദ്ദേഹം ഈ ഒരു വിഷയത്തിലൊക്കെ ഇത്തരം വിഷയങ്ങളിലൊക്കെ വളരെ ശക്തമായി തന്നെ പ്രതികരിക്കുകയും കൃത്യമായി പഠിച്ച് പ്രതികരിക്കുകയും അന്വേഷിച്ച് അതിൻ്റെ കാര്യങ്ങൾ കാര്യകാരണ സഹിതം കണ്ടെത്തി വിശകലനം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നയാളാണ്, നമുക്കെല്ലാവർക്കും അറിയാം. ഇത് എതിർ പാർട്ടിക്കാർ പോലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സമ്മതിക്കും, അതുറപ്പാണ്. അദ്ദേഹം ചാനൽ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുന്നത് മാത്രമല്ല, സമൂഹത്തിൽ വിവിധ മേഖലകളിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതിയും അതുതന്നെയാണ്. കെ സി ബി ഡിജിറ്റൽ മീറ്റർ തട്ടിപ്പ്, എം ശിവശങ്കർ, സ്വപ്ന സുരേഷ്, വിഷൻ ടെക്, പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ്, കെ ഫോൺ, കിഫ്ബി, ഇത്തരത്തിൽ സ്വർണ്ണ തട്ടിപ്പ് കേസുമായി പല തട്ടിപ്പിനും ബന്ധമുണ്ടെന്നാണ് സന്ദീപ് വാര്യർ അഭിപ്രായപ്പെടുന്നത്. കെ സി ബി ചെയർമാനായിരിക്കെ കെ ഫോൺ എന്ന പദ്ധതി ആസൂത്രണം ചെയ്യുക, മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും ഐ ടി സെക്രട്ടറിയും ആയിരിക്കെ ആ പദ്ധതി കിഫ്ബി വഴി സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതിയായി നടപ്പിലാക്കുക, ഇതിനെല്ലാം ചുക്കാൻ പിടിക്കാൻ സ്വപ്ന സുരേഷിനെ ഏൽപ്പിക്കുക, തട്ടിപ്പിൻ്റെ ആഴം വലുതാണെന്നും വരും ദിവസങ്ങളിൽ ഇതിൻ്റെ രേഖകൾ പുറത്തുവരുമെന്നുമാണ് സന്ദീപ് വാര്യർ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. കെ സി ബി ചെയർമാനായിരുന്നു ഈ എം ശിവശങ്കർ, അറിയാമല്ലോ എല്ലാവർക്കും അല്ലേ. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി അതുപോലെ തന്നെ ഐ ടി സെക്രട്ടറി ആയിരിക്കെ കിഫ്ബി വഴിയാണ് സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതിയായി ഈ കെ ഫോൺ പദ്ധതി നടപ്പിലാക്കിയത്. അതുപോലെ കെ എസ് ഇ ബിയും സ്വപ്നയും തമ്മിൽ എന്തായിരിക്കും ബന്ധം എന്ന് സാധാരണക്കാരൻ ചോദിച്ചാൽ സ്വപ്ന സർക്കാർ ജീവനക്കാരിയല്ല എന്ന് കാണിക്കാൻ സി പി എം നേതാക്കൾ ഉന്നയിക്കുന്ന വാദം തന്നെയാണ് സ്വപ്നയുടെ കെ എസ് ഇ ബി ബന്ധത്തിൻ്റെ തെളിവ്. സ്വപ്നയ്ക്ക് ശമ്പളം കൊടുക്കുന്നത് വിഷൻ ടെക് എന്ന കമ്പനിയാണെന്ന് സി പി എം നേതാക്കൾ ചാനൽ ചർച്ചകളിൽ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി. കെ എസ് ഇ ബി വിഷൻ ടെക്കിൽ നിന്ന് 10,000 ഡിജിറ്റൽ മീറ്ററുകളും സ്പോട്ട് ബില്ലിംഗ് മെഷീനുകളുമാണ് വാങ്ങിയിരിക്കുന്നത്. പുതിയ മീറ്ററുകൾ പ്രവർത്തിച്ച് ഒരു മാസത്തിൽ താഴെ മാത്രം സമയമാണെന്ന് വ്യാപക പരാതിയുള്ളതാണ്. വളരെ വിലക്കുറഞ്ഞ മീറ്ററാണ്. 12,500 രൂപ അന്യായ വിലയ്ക്കാണ് സ്പോട്ട് ബില്ലിംഗ് മെഷീനുകൾ വാങ്ങിയത്. വിഷൻ ടെക് പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിൻ്റെ സബ് കോൺട്രാക്ടർ ആണെന്ന് സി പി എം നേതാക്കൾ തന്നെ ചർച്ചയിൽ പറഞ്ഞു. വിഷൻ ടെക് ജീവനക്കാരിയായ സ്വപ്ന സുരേഷിനെ ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതികളുടെ നടത്തിപ്പിന് ബാധ്യതപ്പെട്ട ഒരു പദവിയിലേക്ക് നിയോഗിച്ചത് എങ്ങനെയാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ എന്ന് ചോദിക്കുന്നു സന്ദീപ് വാര്യർ. ശരിയാണ്, വിവിധ വിഷയങ്ങൾ കൂട്ടിവെക്കുമ്പോൾ വിഷൻ ടെക് എന്ന കമ്പനിയിലെ ജീവനക്കാരിയായിരുന്നു സ്വപ്ന സുരേഷ്. വിഷൻ ടെക്കാണ് കെ എസ് ഇ ബിക്ക് കേരള സംസ്ഥാന വൈദ്യുതി ബോർഡിന് മീറ്ററുകളും സ്പോട്ട് ബില്ലിംഗ് മെഷീനുകളും കുറഞ്ഞ വില കുറഞ്ഞ സാധനം, അതായത് ഗുണമേന്മ കുറഞ്ഞ സാധനം വലിയ വിലയ്ക്ക് നൽകിയത്. അപ്പോൾ ഈ ശിവശങ്കർ, എം ശിവശങ്കർ കെ എസ് ഇ ബി ചെയർമാനായിരിക്കെയാണ് ഇതെല്ലാം നടന്നത്. അപ്പോൾ വിഷൻ ടെക്കിൽ നിന്നാണ് സ്വപ്ന സുരേഷിന് ശമ്പളം കൈപ്പറ്റിക്കൊണ്ടിരുന്നത്, സ്വപ്ന സുരേഷ് ശമ്പളം വാങ്ങിയിരുന്നത്. അതിനുശേഷം ആ പ്രൊജക്റ്റ് അവസാനിച്ചു, എന്താ കാര്യം എന്നറിയില്ല. അതിനുശേഷമാണ് ഈ കേരള സ്റ്റേറ്റ് ഐ ടി ഡെവലപ്മെൻ്റ് അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ മാനേജർ എന്ന പദവിയിലേക്ക് കേരള സർക്കാരിൻ്റെ എംബ്ലവും പതിച്ച് പ്രത്യേകമായി വിസിറ്റിംഗ് കാർഡുമൊക്കെ അടിച്ചു കൊടുത്താണ് സ്വപ്ന സുരേഷിനെ അവിടെ നിയമിച്ചിരുന്നത്. സകല പദവിയും, സർക്കാർ ഫോണ്, സർക്കാർ വണ്ടി, സർക്കാർ ഓഫീസ്, സർക്കാർ താമസം, എല്ലാ സർക്കാർ ചെലവിൽ. എന്നിട്ടും പറയുന്നു സർക്കാർ അറിഞ്ഞില്ല, മുഖ്യമന്ത്രി അറിഞ്ഞില്ല, ആരും അറിഞ്ഞില്ല, അവൾ സർക്കാർ ജീവനക്കാരിയേ അല്ല. അല്ല, കോൺട്രാക്ട് ബേസിലാണെങ്കിൽ കൂടി, ചെറിയ കോൺട്രാക്ട് എടുക്കുകയാണെങ്കിൽ കൂടി, സർക്കാരിൻ്റെ ആ ഒരു അധീനതയിലുള്ള ഒരു പ്രൊജക്റ്റിൽ ജോലി ചെയ്യുകയാണെങ്കിൽ തൽക്കാലത്തേക്കെങ്കിലും സർക്കാർ ജീവനക്കാരിയാണ്, അല്ലെങ്കിൽ സർക്കാർ ജീവനക്കാരി ഓൺ കോൺട്രാക്ട് എന്ന് പറയാം. എന്തായാലും സർക്കാരോ ആ സംരംഭങ്ങളോ സംവിധാനങ്ങളോ അധികാരികളോ അറിയാതെ ഇത് സാധിക്കില്ലല്ലോ, ഉറപ്പാണ്. അപ്പോൾ ഇതൊക്കെ വലിയ തട്ടിപ്പാണ്, പക്ഷേ അതിൻ്റെ ഒരു അറ്റം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ തട്ടിപ്പിനെ മറ്റു പല മേഖലകളുമായും ബന്ധപ്പെടുത്താം. നേരത്തെയുള്ള സ്വർണ്ണക്കടത്ത്, നേരത്തെ പല തവണ സ്വർണം കടത്തിയ വിഷയങ്ങളുണ്ട്. അതിൻ്റെ കൂടെയാണ് ഇപ്പോൾ ഈ എം ശിവശങ്കർ കെ എസ് ഇ ബി ചെയർമാനായിരിക്കെ വിഷൻ ടെക്കുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ കെ ഫോണുമായി ബന്ധപ്പെട്ട പുതിയ തട്ടിപ്പ് രീതികൾ, അതായത് പുതിയതായി പുറത്തു വന്ന തട്ടിപ്പുകൾ. നേരത്തെ നടന്ന തട്ടിപ്പാണ്, പക്ഷേ ഈ തട്ടിപ്പിൻ്റെ പുതിയ കഥകളാണ് പുറത്തു വരുന്നത്. അതേക്കുറിച്ചുള്ള തെളിവുകളൊക്കെ തന്നെ ഉടൻ പുറത്തു വരും എന്ന ഒരു വാദമാണ് സന്ദീപ് വാര്യർ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉന്നയിക്കുന്നത്. നമുക്ക് ഇതിപ്പോൾ തട്ടിപ്പുകൾ സ്പ്രിംഗ്ലറിനെ ഒന്നിനെയും നമുക്ക് വേറെ കാണാൻ സാധിക്കില്ല, വേർതിരിക്കാൻ സാധിക്കില്ല. ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് അല്ലേ. ഒന്നിനെയും വേറിട്ട ഒരു മുഖമായി കാണാൻ സാധിക്കില്ല. തട്ടിപ്പുകളെല്ലാം പരസ്പര പൂരകങ്ങളാണ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. എന്തിൻ്റെയും ഒരു തട്ടിപ്പിൻ്റെ അറ്റം കൊണ്ട് മറ്റൊരു തട്ടിപ്പിനെ കൂട്ടിമുട്ടിച്ച് അതിനെ പൂരിപ്പിച്ച് ഒരു ഉത്തരമാക്കി മാറ്റുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇതിപ്പോൾ പല രീതിയിൽ കാലങ്ങളായി ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി ഇതൊന്നും അറിഞ്ഞിട്ടേ ഇല്ല എന്ന് ഭാവിക്കുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല.
അല്ലെങ്കിൽ അത കഴിഞ്ഞ ദിവസം ചില നേതാക്കന്മാരൊക്കെ പറഞ്ഞതുപോലെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി അറിഞ്ഞില്ല എന്ന് നടിക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തെ ആരും അറിയിച്ചില്ല അപ്പോൾ പിന്നെ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കാൻ എന്ത് യോഗ്യതയാണ് അദ്ദേഹത്തിനുള്ളത് അദ്ദേഹം രാജിവെച്ച് പുറത്തുപോയി അഗ്നിശുദ്ധി വരുത്തി തിരിച്ചു വരികയാണ് വേണ്ടത് എന്ന രീതിയിലൊക്കെ പ്രതിപക്ഷ നേതാവും അതുപോലെ കോൺഗ്രസിന്റെ പ്രമുഖരായ നേതാക്കളും ഒക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയായാലും ശരി ഇതിപ്പോൾ തട്ടിപ്പുകളുടെ രഹസ്യങ്ങളും ഒക്കെ ഓരോന്നായി ചുരുൾ അഴിഞ്ഞുകൊണ്ടിരിക്കുന്നു പരസ്പരമുള്ള ബന്ധങ്ങളും മുൻപ് നടത്തിയ തട്ടിപ്പുകളുടെ വിവരങ്ങളും ഒക്കെ തന്നെ ഇതാ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു അതൊക്കെ വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തിയായി തന്നെ പുറത്തു വരും ഈ സർക്കാരിനെതിരെയുള്ള ആയുധമാക്കി തന്നെ പ്രതിപക്ഷവും ഒക്കെ ഇത് മാറ്റി കഴിഞ്ഞു പക്ഷേ വേണ്ട രീതിയിൽ അതിന്റെ കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് കാര്യങ്ങൾ പുറത്തു വരികയാണ് വേണ്ടത് അല്ലാതെ ആയുധമാക്കിയിട്ടോ രാഷ്ട്രീയ ആയുധമാക്കിയിട്ടൊന്നും കാര്യമില്ല ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് കാലത്തേക്ക് പോകുമോ എന്ന് പോലും ചിലപ്പോൾ ഭയക്കുന്നു അപ്പോൾ കാര്യങ്ങൾ പുറത്തു വരട്ടെ വ്യക്തമായി തന്നെ പുറത്തു വരട്ടെ അന്വേഷണം നടക്കട്ടെ വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്